ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സുന്ദാസ് ടൈം. ഇന്ന് നമ്മളിവിടെ ഒരു പായസം സേമിയയും അതുപോലെ മുരിങ്ങില പൗഡറും കൊണ്ട് വെച്ചുള്ളൊരു പായസമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായ 1 ലിറ്റർ പാല്, മുരിങ്ങയില വറുത്ത് പൊടിച്ചത്, കാഷ്നൈറ്റ്, ദ്രാക്ഷി, സേമിയ എല്ലാം എടുത്തിട്ടുണ്ട്. ആദ്യമായിട്ട് നമുക്ക് പാല് ഒന്ന് ബോയിൽ ചെയ്തതിന് ശേഷം അതിലേക്ക് സേമിയയും ഷുഗറും ആഡ് ചെയ്തതിന് ശേഷം സാബുദാനം, സാബു റൈസ് എന്നൊക്കെ പറയും, അത് വെള്ളത്തിൽ കുതിർത്തതാണ്, അതുകൂടെ ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം കുറച്ച് ഏലക്കപ്പൊടിയും 1 പിഞ്ച് ഏലക്കപ്പൊടിയും കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് പൊടിച്ച് വെച്ച മുരിങ്ങലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ സേമിയ പായസം അല്ലെങ്കിൽ മുരിങ്ങല പായസം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കാഷ്നൈറ്റും ദ്രാക്ഷയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇതിലിപ്പോൾ പാലിത്തിരി കുറഞ്ഞു പോയി, നിങ്ങൾക്ക് ഇത്തിരി പാല് ആവശ്യമാണെങ്കിൽ ഇത്രയും കൂടെ ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നല്ല അടിപൊളിയായ മുരിങ്ങല പായസം റെഡി ആയിട്ടുണ്ട്. മുരിങ്ങല വെച്ച് അടിപൊളിയായ 2-3 റെസിപ്പികളാണ് ഇപ്രാവശ്യം ഞാൻ ഇട്ടിരിക്കുന്നത്. അപ്പോൾ സേമിയ പായസം അല്ലെങ്കിൽ മുരിങ്ങല പായസം റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റിയാണ്. ഇനി നമുക്ക് മുരിങ്ങല തേങ്ങയും വെച്ചുള്ള ചമ്മന്തിപ്പൊടി എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം. അതിനാവശ്യമായ കറിവേപ്പില, മുരിങ്ങല, ഇഞ്ചി കുഞ്ഞതായി അരിഞ്ഞത്, വെളുത്തുള്ളി കുഞ്ഞതായി അരിഞ്ഞത്, കുഞ്ഞുള്ളി, ചെറിയ ഉള്ളി ഉണ്ടല്ലോ അതും കുഞ്ഞതായി അരിഞ്ഞത്, ആവശ്യത്തിന് 2-3 തേങ്ങ ചെറുവേത് നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. അതിലേക്ക് വറ്റൽ മുളക് 4-5 എണ്ണം ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഫ്രൈ ചെയ്യുക. അതിനുശേഷം മുരിങ്ങലപ്പൊടി, മുരിങ്ങല നമുക്കതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതും നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അതിനുശേഷം കുഞ്ഞതായി അരിഞ്ഞു വെച്ച ഇഞ്ചി ആഡ് ചെയ്ത് കൊടുക്കാം. വെളുത്തുള്ളി അതുപോലെ കുഞ്ഞതായി അരിഞ്ഞത് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കണേ. അതുപോലെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞതും ആഡ് ചെയ്ത് കൊടുക്കാം. കറിവേപ്പിലയും ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നല്ലപോലെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ ഇങ്ങനെ നല്ലപോലെ ഫ്രൈ ചെയ്തതിന് ശേഷം അതിലേക്ക് സാൾട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ആവശ്യത്തിന് നല്ലപോലെ ഇളക്കി കൊടുക്കുക. ആവശ്യത്തിന് കുറച്ച് മഞ്ഞൾപ്പൊടിയും കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അതും കുറച്ച് ആഡ് ചെയ്തതിന് ശേഷം നല്ലപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക. തണുത്തതിന് ശേഷം ചെറിയൊരു ചൂടോടെ നല്ലപോലെ അതുപോലെ പൊടിച്ചെടുക്കുക. അപ്പോൾ നമ്മുടെ മുരിങ്ങല ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. അങ്ങനെ അടിപൊളിയായ മുരിങ്ങല ചമ്മന്തിപ്പൊടി റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് മുരിങ്ങല വെച്ച് വെള്ളം ചൂടാക്കി കുടിക്കുന്നത് എങ്ങനെ നോക്കാം. അതിനാവശ്യമായ ഒരു പാത്രത്തിൽ മുരിങ്ങ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം അതിലേക്ക് നമുക്ക് കുറച്ച് മുരിങ്ങല പൗഡർ അല്ലെങ്കിൽ മുരിങ്ങല ആഡ് ചെയ്ത് കൊടുക്കാം. ഉണക്കിപ്പൊടിച്ച മുരിങ്ങയില പൗഡർ വേണമെങ്കിൽ ആഡ് ചെയ്ത് കൊടുക്കുക, അല്ലെങ്കിൽ മുരിങ്ങയിലയും ആഡ് ചെയ്ത് കൊടുക്കുക. ഇത് ആരോഗ്യത്തിന് നല്ലതാണ്. ഈ വെള്ളം തിളപ്പിച്ചാറ്റി കുടിക്കുന്നത് നല്ലതാണ്. ഇത് തണുപ്പിച്ചതിന് ശേഷം നമുക്ക് പിറ്റേ ദിവസത്തിലേക്കും വേണമെങ്കിലും നമുക്ക് കുടിക്കാവുന്നതാണ്. അപ്പോൾ ആരോഗ്യകരമായ മുരിങ്ങയില വെള്ളം റെഡി ആയിട്ടുണ്ട്. ഇതിടയ്ക്കൊക്കെ നമുക്ക് ഇതുപോലെ തിളപ്പിച്ച് കുടിക്കുന്നത് ആരോഗ്യത്തിന് നല്ലതാണ്. അപ്പോൾ ഇനി ഇന്നത്തെ 3 റെസിപ്പി ഇഷ്ടമായെങ്കിൽ ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇതുവരെ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും, തൊട്ടടുത്ത് ബെല്ല് വേണം എനേബിൾ ചെയ്യാൻ, അതിലാൾ വേണം പ്രസ് ചെയ്യാൻ. ഓക്കെ ബൈ, അടുത്ത റെസിപ്പി കാണുന്നവരെ.